ഇന്നത്തെ വീഡിയോ ഒരു വാക്ക് ആൻഡ് ട്യൂബ് പ്രീ ആംപ്ലിഫയർ ആണ്. ഭയങ്കര റിവ്യൂസ് ഒക്കെ ഉള്ളൊരു സംഭവമാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. നമുക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ പറയാം, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റോ ഒക്കെ അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഓവറോൾ നമുക്ക് ഇൻ്റർനെറ്റിലൊക്കെ തരയുന്ന സമയത്ത് ഭയങ്കര റിവ്യൂസ് ഉള്ളൊരു സംഭവമാണ്. ഇതാണ് ബ്രാൻഡ് NFJ & FX Audio എന്നുള്ളൊരു ബ്രാൻഡാണ് വരുന്നത്. ഇതിൻ്റെ മോഡൽ വരുന്നത് FX Tube 03 MK 2 എന്നുള്ളൊരു മോഡലാണ്. ഇതിൻ്റെ FX Tube 03 MK 1 ഉണ്ട്, ഇതിൻ്റെ മുമ്പത്തെ മോഡൽ. ഇത് അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ്. അത്യാവശ്യം നല്ല നീറ്റായിട്ടൊരു പാക്കിങ് എന്താണ് പാക്കിങ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. തെർമോക്കോളിൻ്റെ ഇതുണ്ട്. എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലില്ല. ഫുള്ള് ചൈനീസാണ്. എന്താവട്ടെ, ഇത് അതിൻ്റെ യൂസർ മാനുവലാണ്. യൂസർ മാനുവൽ ആ കുഴപ്പമില്ല, ഇംഗ്ലീഷൊക്കെ കാണുന്നുണ്ട്. യൂസർ മാനുവൽ ഇംഗ്ലീഷൊക്കെ ഉണ്ട്. അകത്ത് ഫുള്ള് ചൈനയാണ്. ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു ഇംഗ്ലീഷൊക്കെ കാണുന്നുണ്ട്. ആ എനിവേ, അത് വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല. ഇത് പവർ സപ്ലൈ ആണ്. പവർ സപ്ലൈ അഡാപ്റ്റർ ആണ്. പിന്നെ ഇത് വരുന്നത് ബ്ലൂടൂത്ത് ആൻറ്റിനയാണ്. പിന്നെ ഇതാണ് ഡിവൈസ്, പ്രീ ആംപ്ലിഫയർ. നോക്കാം, ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ. FX Audio ഓൺ ഓഫ് ഉണ്ട്. പിന്നെ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ബാസ്, ട്രബിള്, വോളിയം അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇത്രയാണ് ഫ്രണ്ട്. സൈഡ് അലുമിനിയം ബോഡിയാണ് ഇത് കേട്ടോ. ഒരു സൈഡ് അതിൻ്റെ സൈഡ്. ഇനി ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡിൽ ബ്ലൂടൂത്ത് ആൻറ്റിന കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇൻപുട്ട്, RCA ഇൻപുട്ട് ഉണ്ട്, RCA ഔട്ട്പുട്ട് ഉണ്ട്. പിന്നെ പവർ കൊടുക്കാനുള്ള ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ വരുന്ന പോർഷൻ നമ്മളെ വാക്യൂം ട്യൂബ് കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ വാക്യൂം ട്യൂബ് കണക്ട് ചെയ്യണത്. ഇപ്പോൾ വാക്യൂം ട്യൂബ് നമുക്ക് പല പല മോഡൽസ് ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള പല പല മോഡൽസ് ട്രൈ ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ വന്ന വാക്യൂം ട്യൂബ് തന്നെ ട്രൈ ചെയ്യണമെന്നില്ല. ഇനി ഇവിടെയാണ് വാക്യൂം ട്യൂബ് വെച്ചിരിക്കുന്നത്. നല്ല ഒരു പാക്കിംഗ് ആണ്. കാരണം വാക്യൂം ട്യൂബ് പറയുമ്പോൾ നമ്മളെ ബൾബുകളുടെ സാധനമാണ് പൊട്ടിപ്പോവും. ഇതാണ് വാക്യൂം ട്യൂബ്. രണ്ട് വാക്യൂം ട്യൂബ്സ് ഉണ്ട് അതിൽ. സെക്കൻഡ് വാക്യൂം ട്യൂബ് ജസ്റ്റ് അതിലങ്ങ് പ്രസ് ചെയ്താൽ മതി. ഞാനിനി പ്രസ് ചെയ്ത് നോക്കിയിട്ട് നമുക്കിനി കണക്ട് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ വാക്യൂം ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട്. വലിയ സംഭവമൊന്നുമില്ല, ജസ്റ്റ് ആ സ്ലോട്ടിൽ വെച്ച് അങ്ങ് പ്രസ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ പറഞ്ഞാൽ, നമുക്ക് വേറെ കമ്പനിയുടെ വാക്യൂം ട്യൂബ്സ് കമ്പാറ്റബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടുള്ള ഈ ട്യൂബ് അങ്ങ് ഊരി മാറ്റിയിട്ട് അടുത്ത ട്യൂബ് അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു സംഭവം ഉള്ളത്. ഇനി നമുക്ക് കണക്ട് ചെയ്ത് എന്താ സംഭവം, സെറ്റപ്പ് എങ്ങനെയുണ്ട്, ക്വാളിറ്റി എങ്ങനെയുണ്ടല്ലോ ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ട്യൂബൊക്കെ ഫിക്സ് ചെയ്ത് ഞാൻ പവർ ഓൺ ആക്കിയിട്ടുണ്ട്. പവർ ഓൺ ആക്കുമ്പോൾ അകത്തിങ്ങനെ ട്യൂബിനകത്ത് ഇങ്ങനെ ഒരു ലൈറ്റ് കാണാം. എന്ന് പറയുന്നത് ട്യൂബ് നമ്മളെ ട്രാൻസിസ്റ്റർ പോലെയല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഹീറ്റ് എന്തായാലും വേണ്ടി വരും. അപ്പോൾ അതിനൊരു ഹീറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഹീറ്ററിൻ്റെ ഒരു ലൈറ്റാണ് നമുക്ക് കാണുന്നത്. ഈ ചുവന്ന ലൈറ്റ് കാണുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ സെലക്ടറിൽ നമുക്ക് ബ്ലൂടൂത്ത് ആണോ RCA ആണോന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഒരു ക്ലിക്ക് ചെയ്താൽ ഈ നീല കളറിൽ ബ്ലിങ്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ബ്ലൂടൂത്ത് ആണ് കണക്റ്റ് ആയിരിക്കുന്നത്. ഒന്നുകൂടിയും ക്ലിക്ക് ചെയ്താൽ RCA വരും. ഒന്ന് കുറച്ച് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവും. പിന്നെ ബാക്ക് സൈഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. RCA ഇന്ന് കൊടുത്തിട്ടുണ്ട്, RCA ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പവർ കേബിൾ ആണ്. പിന്നെ ഈ ആൻറ്റിന കാണുന്നത് ബ്ലൂടൂത്തിൻ്റെ ആൻറ്റിനയാണ്. ഇത്രയും സംഭവങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ വിൻറ്റേജ് MHR റിസീവറിനാണ് ഞാനിപ്പോൾ അത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഞാനൊരു മ്യൂസിക് പ്ലേ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടുണ്ടായ ഒബ്സർവേഷൻസ് ഞാൻ പറയാം. നമുക്ക് ബാസ്, ട്രബിൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ നല്ല റേഞ്ച് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതിൽ ബാസ് ട്രബിൾ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ നമ്മൾ AVR അല്ല റിസീവറിലെ ആംപ്ലിഫയറിലെ അഡ്ജസ്റ്റ്മെൻറ്റും കൂടി വരുന്നുണ്ട്. ആ ഒരു നല്ല റേഞ്ച് കിട്ടിയിട്ടുണ്ട്. അതായത് ചില പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ബാസ് ഉണ്ടായിരുന്നെങ്കിൽ തോന്നില്ലോ. ആ ഒരു ഇതിന് നമുക്ക് നല്ല പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ സ്റ്റീരിയോ റിസീവർ യൂസ് ചെയ്യുന്നവർക്ക് ഇതൊരു നല്ലൊരു വാല്യൂ അഡീഷൻ ആയിരിക്കും. അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി കൂടുന്നുണ്ട്, അതേപോലെ ഡീറ്റെയിലിംഗ് കൂടുന്നുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും നോർമൽ ആംപ്ലിഫയറിൽ കേൾക്കുമ്പോൾ നമുക്ക് മിസ്സാവുന്ന പല പാട്ടിൻ്റെ നോട്ട്സും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ നല്ലപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ബാസ്, ട്രബിള് നല്ലപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ലൗഡ്നെസ്സും കൂടുതൽ വരുന്നുണ്ട്.
അപ്പോൾ ഓവറോൾ സൗണ്ട് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൗണ്ട് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എ വി ആർ യൂസ് ചെയ്യുന്നവർക്കൊന്നും ഇതിൻ്റെ ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എ വി ആറിലെ കാര്യമായൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഇതുകൊണ്ട് കിട്ടും തോന്നുന്നില്ല. സ്റ്റീരിയോ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും ഈ ഒരു എമൗണ്ടിൽ കിട്ടുന്നത്. ഇതിൻ്റെ കോസ്റ്റ് ഏകദേശം വന്നത് 220 ദിർഹമാണ്. 220 ദിർഹം എന്ന് പറയുമ്പോൾ ഏകദേശം നാട്ടിലത്തെ 4400 രൂപയാണ്. ആ ഒരു എമൗണ്ടിന് നല്ലൊരു പ്രീ ആംപ്ലിഫയർ ആണിത്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഉണ്ട്. ഞാൻ പാട്ട് പ്ലേ ചെയ്തിട്ട് ഞാൻ കാണിക്കാം.